ഒരു സന്ദർഭം കിട്ടിയപ്പോ തൃശൂർ ജില്ല ഒരു തെരഞ്ഞെടുത്തതിന് കാരണമാണ്. ഞാനിതങ്ങ് എടുക്കുക എന്ന് പറഞ്ഞു എന്റെ അമിത്ഷായുടെ മുമ്പിൽ നിന്ന് ഞാൻ തൃശ്ശൂർ മത്സരിക്കുന്ന സ്വയം സ്ഥാനാർത്ഥിയായ ആൾക്ക് അരങ്ങുവെക്കുകയാണ് തൃശ്ശൂരിൽ. അതിന് ഇടി എലക്ഷൻ ഡ്യൂട്ടി നടത്തുക, അതാണ് പ്രശ്നം. അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ പദയാത്ര. ഇനി അദ്ദേഹം പോവുക അത്ര പദയാത്രയ്ക്ക് ചില സ്ഥലത്തേക്ക്. ഞങ്ങൾക്ക് അതിൽ നിന്നാക്ഷേപമില്ല, പദയാത്ര നടത്തട്ടെ. പക്ഷെ തൃശ്ശൂർ എന്തുകൊണ്ട് ഞങ്ങൾ ഈ നടപടിയൊക്കെ നടത്തി ക്രൈംബ്രാഞ്ച് കൃത്യമായ അന്വേഷണം നടത്തി കേസെടുത്ത് ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയെ പ്രയോജനപ്പെടുത്തി 10.72 കോടി രൂപ തിരിച്ചു പിടിച്ച് അതിന് നിക്ഷേപമാളുകൾക്ക് തിരിച്ചു കൊടുത്ത് സർക്കാർ 17 കോടി രൂപ കൺസോർഷ്യത്തിന്റെ ഭാഗമായി ഇപ്പൊ ബാങ്കിന് കൊടുത്ത് നിക്ഷേപകർക്ക് പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 200 ആസിഫ് മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. ആസിഫ്, കരുവന്നൂരിലെ ED റെയ്ഡിനും ചോദ്യം ചെയ്യലിനും വിവാദങ്ങൾക്കും ഒക്കെ ഇടയിലുള്ള AC മൊയ്തീന്റെ വിശദമായൊരു പൊതു പ്രതികരണം കൂടിയാണ്. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? സൈഫുദ്ദീൻ, ചേലക്കരയിൽ CPI മണ്ഡലം കാൽനട ജാഥയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ് AC മൊയ്തീൻ. ഇത്തരത്തിൽ കരുവന്നൂരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചത്, ഇത്തരത്തിൽ കരുവന്നൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ED അരങ്ങൊരുക്കുകയാണ് എന്നുള്ള ഒരു ആരോപണമാണ് AC മൊയ്തീൻ ഉന്നയിച്ചിട്ടുള്ളത്. ED ഇത്തരത്തിൽ ഇലക്ഷൻ ഡ്യൂട്ടി നടത്തുകയാണ്. സുരേഷ് ഗോപിയുടെ പദയാത്രയടക്കം ഇത്തരത്തിലുള്ള അരങ്ങൊരുക്കലിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ED കരുവന്നൂർ ബാങ്കിന്റെ ആധാരങ്ങൾ എടുത്തുകൊണ്ട് പോയതാണ്. ഇപ്പോൾ ലോൺ തിരിച്ചടയ്ക്കാൻ എത്തുന്നവർക്ക് പോലും അത് പൂർണ്ണമായ രീതിയിൽ ക്ലോസ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് കരുവന്നൂർ ബാങ്കിന്റെ ആധാരം എടുത്തുകൊണ്ട് പോയത് ബാങ്കിന്റെ പ്രവർത്തനം തടയാനാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് പൂർണ്ണമായ രീതിയിൽ അത് തടസ്സപ്പെടുത്താനുള്ള നീക്കമാണ് ED ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. സഹകരണ ബാങ്കുകളിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന വരുത്തി തീർക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ED നടത്തുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് അരവിന്ദാക്ഷന്റെ അമ്മയ്ക്ക് 65 ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ED കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട്, അത്തരത്തിൽ കള്ള റിപ്പോർട്ട് ED കൊടുത്തിരിക്കുകയാണെന്നും അത് മറ്റൊരാളുടെ മാതാവിന്റെ പേരിലാണ് എന്നുള്ള കാര്യമടക്കം അദ്ദേഹം ഈ ഒരു മണ്ഡലം കാൽനട ജാഥയുടെ സമാപന സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ശരി ആസിഫ്. താനൂർ ഗവൺമെന്റ് കോളേജിന് ഉടൻ പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്ന് മന്ത്രി VAB ഈ മാസം 11 ഉന്നത വിദ്യാഭ്യാസ മന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്. മീഡിയാവൺ വാർത്തയെ തുടർന്നാണ് സർക്കാർ ഇടപെടൽ. മീഡിയാവൺ ഇമ്പാക്ട്. വാടക കെട്ടിടത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ താനൂർ ഗവൺമെന്റ് കോളേജ് പ്രവർത്തിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം മീഡിയാവൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. മീഡിയാവൺ വാർത്ത ശരിയാണെന്നും കോളേജിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഉടൻ നടപടികൾ തുടങ്ങുമെന്നും സ്ഥലം MLA കൂടിയായ മന്ത്രി VAB പറഞ്ഞു. 18.5 കോടി രൂപ നമ്മൾ ആ ഒരു നിർമ്മാണ പ്രവർത്തികൾക്കായി മാത്രം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് 2 ഘട്ടങ്ങളിലായി. അപ്പോൾ അത് വരുന്നതോടുകൂടി തീർച്ചയായും ആ കോളേജിന്റെ നിലവിലുള്ള അവസ്ഥ മാറും. ഇപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് അതിന് തെറ്റൊന്നുമില്ല നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത്. അപ്പോൾ ഇപ്പോൾ പുതിയ ക്ലാസ്സുകൾ ആരംഭിക്കാൻ തൊട്ടടുത്തുള്ള ITയിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 1 വർഷം കൊണ്ട് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് ഇപ്പം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ യോഗത്തോടു കൂടി ആ കാര്യത്തിൽ നടപടികളുണ്ടാവും. കോളേജിന്റെ പ്രവർത്തനം വളരെ പെട്ടെന്ന് തന്നെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. കോളേജ് നിർമ്മാണം സംബന്ധിച്ച തടസ്സങ്ങൾ നീക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു വിളിച്ച യോഗം ഈ മാസം 11 നടക്കും. ITയുടെ കെട്ടിടത്തിൽ വാടക നൽകിയാണ് താനൂർ കോളേജ് പ്രവർത്തിക്കുന്നത്. തികയാത്ത ക്ലാസ് മുറികൾ കോഴിക്കടയ്ക്ക് മുകളിലാണ് നടക്കുന്നത്. ഈ ക്ലാസ് മുറികൾ ഉടൻ ഇവിടെ നിന്ന് മാറ്റുമെന്നും മന്ത്രി VAB പറഞ്ഞു. മീഡിയാവൺ മലപ്പുറം.